പാർട്ടി വിടുകയാണോ എന്നുൾപ്പെടെയുള്ള അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. താൻ ഒരിക്കലും CPM-മായുള്ള ബന്ധം ഉപേക്ഷിക്കില്ലെന്ന PV അൻവർ MLA ഫേസ്ബുക്കിൽ കുറിച്ചു. TV പ്രസാദ് നൽകും വിശദമായ വിവരങ്ങൾ. പ്രസാദ്, നമുക്കറിയാം പോലീസ് സേനയിൽ ഒരു ചെറിയ ആരോപണം വന്നാൽ പോലും ഒരു SHO റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ മുതലുള്ളവരെ നമ്മൾ കാണുന്നതാണ് മാറ്റി നിർത്തി അന്വേഷണം നടത്തുന്നത്. ഇതിപ്പോൾ ADGP ഭരണപക്ഷത്തു നിന്നുള്ള MLA ഇന്ന് ഉയർത്തിയ ഗുരുതര ആരോപണങ്ങളുണ്ട്. ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ് അദ്ദേഹം, കൊലപാതകം നടത്തിച്ച ആളാണ് എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ. മാത്രമല്ല അതിനൊക്കെ തെളിവുണ്ടെന്ന് കൂടിയാണ് PV അൻവർ MLA പറയുന്നത്. ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ വരെ ആരോപണങ്ങൾ എത്തി നിൽക്കുകയാണ്. അപ്പോഴും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല, ഒരു റിപ്പോർട്ട് തേടുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. വിനീത, ഇതൊരു കുഴഞ്ഞു മറിഞ്ഞ കേസായിട്ടാണ് സർക്കാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും CPM നേതൃത്വവും ഇതിനെ വിലയിരുത്തുന്നത്. കാരണം ഇന്ന് പുറത്തുവിട്ട ആരോപണങ്ങൾ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ MLA അതൊരു ഭരണപക്ഷ MLA ഭരണകക്ഷിയുടേതാണ്. അങ്ങനെ PV അൻവർ ഉയർത്തിയ ആരോപണം നിസ്സാരക്കാർക്കെതിരെയുമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇത് അറിയിക്കേണ്ടടുത്ത് അറിയിച്ചു. അതായത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി PV ശശിയെ തന്നെ പല തവണ അറിയിച്ചു, ഒന്നും ചെയ്തില്ല. PV ശശി ഒരു തികഞ്ഞ പരാജയമാണ് എന്ന് പറയുന്നതോടെ ഇത് ADGP MR അജിത്കുമാറിനെ മാത്രം ലക്ഷ്യമിട്ട് ഉള്ളതല്ല, ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇതിൽ ഈ വാക്കുകളിൽ എല്ലാം വ്യക്തമാണ്. ഇതിൽ PV ശശി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് PV അൻവറിൻ്റെ വിശദീകരണത്തിൻ്റെ വരികൾക്കിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി PV ശശി, ADGP MR അജിത്കുമാർ എന്നിവരടങ്ങിയ ഈ സംഘത്തിന് വേറെ ആരിൽ നിന്നെങ്കിലോ ഏതെങ്കിലും ഉന്നതരിൽ നിന്നോ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന സംശയം തന്നെയാണ് PV അൻവറിൻ്റെ വാക്കുകളിലൂടെ വായിച്ചെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു നിസ്സാര ആരോപണമല്ല വിനീത. കാരണം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി കൈയാളുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പിൽ MR അജിത്കുമാറിൻ്റെ നേതൃത്വത്തിൽ ഒരു സമാന്തര ഭരണം നടക്കുന്നു എന്ന് വിളിച്ചു പറയുന്നത് ഒരു ഭരണകക്ഷി MLA ആണ്. മാത്രമല്ല ഈ സംസാരത്തിൽ എല്ലായിടത്തും മുഖ്യമന്ത്രിയെ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തെളിവുകൾ ഇനിയും പുറത്തു വരാനുണ്ടെന്നും അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുകയുള്ളൂ എന്ന് പറയുന്നതും ഒരു മെസ്സേജ് തന്നെയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുമെന്നും ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് തൻ്റെ ആഗ്രഹമെന്നും പറയുന്നു. വിനീത, ഏതെങ്കിലും രീതിയിൽ നടപടിയെടുത്ത് MR അജിത്കുമാറിനെയോ സുജിത് ദാസിനെയോ ഇതിൻ്റെ കൂട്ടാളികളെയോ മാറ്റി നിർത്തുകയല്ല തൻ്റെ ലക്ഷ്യമെന്ന് കൃത്യമായി അൻവർ പറയുകയാണ്. ഇവർ രണ്ടുപേരും പോകേണ്ടത് ജയിലിലേക്ക് തന്നെയാണ്, അതിൻ്റെ പണിയാണ് താൻ തുടങ്ങിയതെന്ന് PV അൻവർ പറയുന്നു. വിനീത, ഒന്നുകൂടി ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായി MR അജിത്കുമാറിൻ്റെ നേതൃത്വത്തിൽ ചെയ്തത് വളരെ വ്യക്തമായി PV അൻവർ പറയുന്നു. അതിലൊന്ന് സർക്കാരിനെതിരായി നീങ്ങുന്നു. അതിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് സർക്കാരിന് അനുകൂലമായി കാര്യങ്ങൾ ചെയ്ത DYFI പ്രവർത്തകരെ ഗുരുതര വകുപ്പുകൾ ചുമത്തി ജയിലിലേക്ക് പറഞ്ഞയച്ചത് അത് മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായി എന്ന് പറഞ്ഞാണ് PV അൻവർ തുടങ്ങുന്നത്. രണ്ടാമത്തേത് കോൺഗ്രസിന് വേണ്ടി ചെയ്യുന്നു. VD സതീശനെതിരെ നിയമസഭയിൽ ഉന്നയിച്ച 150 കോടി രൂപയുടെ അഴിമതി ആരോപണം PV അൻവറിൻ്റെ മൊഴി പോലും എടുക്കാതെ കഴമ്പില്ലെന്ന് പറഞ്ഞ് MR അജിത്കുമാർ തള്ളുന്നു. തീർന്നില്ല വിനീത, BJP സംരക്ഷിക്കാനും അവരെ വളർത്താനും ശ്രമിച്ചു. തൃശൂർ പൂരം കലക്കി തൃശൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് ജയിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കിയതും MR അജിത്കുമാർ ആണെന്ന് പറയുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു, സ്വർണ്ണക്കള്ളക്കടത്തും കൊലപാതകവും എല്ലാം പറഞ്ഞു. ചുരുക്കത്തിൽ ഇതെങ്ങനെ പരിഹരിക്കുമെന്ന് തല പുകഞ്ഞാലോചിക്കുകയാണ് മുഖ്യമന്ത്രി, CPIM ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ. നാളെ മുതൽ ഇത് കണ്ടു തന്നെ അറിയണം വിനീത. അത് തന്നെയാണ് പ്രസാദ്. എന്ത് നടപടിയെടുക്കും ഇക്കാര്യത്തിൽ, എന്ത് അന്വേഷണം വരും തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് അറിയേണ്ടത്. മുഖ്യമന്ത്രിയുടെ നിലപാട് എന്താണ് എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു. TV പ്രസാദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.